അനുസല പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലുള്ള എല്ലാ വീട്ടിലും കാണും മണി പ്ലാന്റ്സ്. അപ്പോൾ മണി പ്ലാന്റ്സിന് കൊടുക്കാൻ, ആ ലീഫിന് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സ്പ്രേ ഫക്ചറൽ വളമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതും വളരെ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് മുട്ടത്തോടും വെള്ളവും, അതും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെ ഓർഗനൈസർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സ്പ്രേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മണി പ്ലാന്റിൻ്റെ സ്പ്രേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ രണ്ട് മുട്ടത്തോടാണ് എടുത്തിരിക്കുന്നത്. ഒരു കുഞ്ഞു ബോട്ടിലാണെങ്കിൽ രണ്ട് മുട്ടത്തോട് തന്നെ ധാരാളം. വലിയ ബോട്ടിൽ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് അനുസരിച്ചുള്ള മുട്ടത്തോട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുഞ്ഞു മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അതിൻ്റെ ഉള്ളും പുറകും എല്ലാം നല്ലതായിട്ട് കഴുകിയെടുക്കണം കേട്ടോ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് നമ്മുടെ മുട്ടത്തോട് ജാറിലേക്ക് ഒന്ന് ഇച്ചിരി സ്പ്രിങ്കിളാക്കി പൊടിച്ചൊന്നിട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് പൊടിച്ചിട്ടിട്ട് ഒന്ന് അരച്ച് എടുക്കാം. ഓക്കേ. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ മുട്ടത്തോട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് വെള്ളമാണ്. ആ വെള്ളം നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് മാറ്റി വെക്കണം കേട്ടോ. ഇനി ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഒരു ദിവസം ഞാൻ ഇത് അടച്ചു വെച്ചിരുന്നു, എന്നിട്ട് തുറന്നു. അപ്പം മുട്ടത്തോടെല്ലാം അടി പോയി, ലിക്വിഡ് മാത്രം, വെള്ളം ആ മുട്ടത്തോടായിട്ടുള്ള അലിഞ്ഞിട്ടുള്ള വെള്ളം മാത്രം മണ്ടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആ വെള്ളമാണ് കേട്ടോ വേണ്ടത്. നമുക്ക് ഇതുകൂടി സാനിറ്റൈസർ കുപ്പിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ കുപ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം. ഞാനിവിടെ സാനിറ്റൈസറിൻ്റെ സ്പ്രേ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ച് ബോട്ടിലേക്കൊന്ന് ഒഴിച്ചെടുത്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ സ്പ്രേ സാനിറ്റൈസർ കുപ്പിക്കകത്ത് നമ്മുടെ ലിക്വിഡ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതേ മണി പ്ലാന്റ്സിനൊക്കെ നല്ലതാണ് കേട്ടോ. ഒഴിക്കപ്പോൾ തന്നെ രണ്ട് ദിവസമൊക്കെ കഴിയപ്പോൾ ഇടയ്ക്കൊന്ന് എന്താ ലീഫൊക്കെ കിളിച്ച് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നല്ലതാണ് ഈ ഒരു ലിക്വിഡ്. ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെ ഒരു ലിക്വിഡ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് നല്ലതാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേ ഇതുകൂട്ടത്തെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നമുക്ക് അടിക്കാവുന്നതാണിത്. അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ആണ്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ. ഇനി പുതിയ വീഡിയോ ആയിട്ട് പിന്നെയും വരാം. അപ്പോഴത്തേക്കും ബൈ.